കണ്ണൂർ ജില്ലയിൽ പച്ചത്തുരുത്ത് വ്യാപന പരിപാടിക്ക് തുടക്കമായി. എടക്കാനം റിവർവ്യൂ പോയിന്റിൽ ആദ്യ തൈ നട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ 24 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ 37 ഇടങ്ങളിലാണ് പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ഇരിട്ടി നഗരസഭയിലെ എടക്കാനം റിവർവ്യൂ പോയിന്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആദ്യ തൈ നട്ട ഉദ്ഘാടനം നിർവഹിച്ചു. ശ്വസിക്കുന്ന ഈ വായു, നമ്മളീ നിൽക്കുന്ന ഈ മണ്ണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം ഭാവി തലമുറയ്ക്ക് നൽകേണ്ട ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് മുൻപേ ഉള്ള ഒരു തലമുറ ഇതെല്ലാം നമ്മൾ ഏൽപ്പിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ എത്രയും ഭംഗിയായി വരുന്നൊരു തലമുറ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ വലിയ ചൂടുകൾ കൂടുന്നതിൻ്റെ വലിയ ഭവിഷ്യത്തുകൾ പല നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ മാലിന്യങ്ങൾ ഈ പറയുന്ന പുഴയിലും ഒക്കെ തള്ളുന്നതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ജൂൺ 5 പരിസ്ഥിതി ദിനം എന്നുള്ളത് മരം നടാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതെല്ലാം സംരക്ഷിക്കാനുള്ള ഒരുപക്ഷെ സന്ദേശം നാട്ടിൽ പ്രചരിപ്പിക്കാൻ, അത് ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകുക. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാവട്ടെ ഈ വർഷം. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. എടക്കാനത്ത് 1 ഏക്കർ ഭൂമിയിലാണ് വിവിധ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത്. വൃക്ഷവൽക്കരണ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ മുഹമ്മദ് പുന്നാട്, കെ ആർ ശ്രീധരൻ വള്ളിത്തോട്, ഭക്തദാസ് ഉർവര, ഇരിട്ടി ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടീസ് സൊസൈറ്റി എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആദരിച്ചു. ഓർമ്മമരം പരിപാടിയുടെ 2024 വർഷത്തെ ഉദ്ഘാടനം ചിത്രകാരിയും ഇരിട്ടി നഗരസഭ ശുചിത്വ അംബാസിഡറുമായ വിദ്യാസുന്ദർ ഓർമ്മമരം നട്ട് നിർവഹിച്ചു. ജില്ലയിൽ നിലവിൽ 263 ഏക്കർ ഭൂമിയിൽ 147 പച്ചത്തുരുത്തുകൾ വളരുന്നുണ്ട്. വിദ്യാലയമുറ്റ പച്ചത്തുരുത്തുകൾ എന്ന പരിപാടിക്കും ജില്ലയിൽ തുടക്കം കുറിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ, നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ബൾക്കീസ്, എം കെ രവീന്ദ്രൻ, ടി കെ ഫസീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.